നമസ്കാരം. പ്രവാസി വാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. യുഎയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. ഇന്ന് സ്ഥിരീകരിച്ചത് 1315 കേസുകൾ. ഖത്തറിലും സൗദിയിലും കോവിഡ് കേസുകൾ കുറയുന്നു. ഒമാനിൽ അടുത്ത വർഷം ഏപ്രിൽ മുതൽ മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കാൻ തീരുമാനം. സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ചുമത്തുന്നത് 5% നികുതി. കോവിഡ് രണ്ടാം ഘട്ട വ്യാപനം തടയാൻ നടപടികളുമായി കുവൈറ്റ് സർക്കാർ. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് അധികൃതർ. ഒമാനിൽ നിന്ന് യമനിലേക്ക് ജോലിക്ക് പോയ രണ്ട് ഇന്ത്യക്കാർ തിരിച്ചു വരാനാകാതെ പ്രയാസത്തിൽ. യമനിൽ അകപ്പെട്ടത് ലിജീഷ് പൂന്തോടി, രതീഷ് നാരായണതോടി എന്നിവർ. യുഎയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. ഇന്ന് 1315 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇതാദ്യമായാണ് യുഎയിൽ ഒരു ദിവസം ഇത്രയധികം കേസുകൾ സ്ഥിരീകരിക്കുന്നത്. അതേസമയം ഖത്തറിലും സൗദിയിലും കോവിഡ് കേസുകൾ കുറഞ്ഞു വരികയാണ്. ഗൾഫിലെ കോവിഡ് രോഗ വ്യാപനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ ടി ജമാലുദ്ദീൻ ചേരുന്നുണ്ട്. ജമാൽ, യുഎയിൽ ആശങ്ക വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? പൂജ, യുഎയിൽ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടുതൽ നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. 1315 പുതിയ കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ഇത് പ്രവാസി സമൂഹത്തെ ഏറെ ആശങ്കരാക്കുന്നുണ്ട്. ഏതരം വർദ്ധിച്ചു വരുന്ന ഈ കോവിഡ് വ്യാപനത്തിനെതിരെ അധികൃതർ ഒരു ഭാഗത്ത് നടപടികൾ ശക്തമാക്കുന്നുണ്ട്. പരിശോധനകളൊക്കെ തന്നെ സജീവമാണ്. ഒപ്പം തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. യുഎയിലെ ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 1,08,608 ആയി വർദ്ധിച്ചിട്ടുണ്ട്. രണ്ടു പേർ കൂടി മരിച്ചതോടെ 448 പേരാണ് ഇതിനകം യുഎയിൽ കോവിഡ് മൂലം മരിച്ചിരിക്കുന്നത്. അതേസമയം സൗദി അറേബ്യയിലും ഖത്തറിലുമാണ് കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്നത്. സൗദിയിൽ ഇന്ന് 474 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 340,089 പേർക്ക് സൗദിയിൽ കോവിഡ് ബാധിച്ചിരിക്കുന്നു. സൗദിയിൽ പക്ഷേ കോവിഡ് മരണസംഖ്യ വർദ്ധിക്കുകയാണ്. 19 പേർ ഇന്ന് മരിച്ചു. 5,087 പേരാണ് സൗദിയിൽ കോവിഡ് മൂലം മരിച്ചിട്ടുള്ളത്. ഖത്തറിൽ ഇന്ന് 214 പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഖത്തറിലെ ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 1,28,405 ആയി മാറിയിട്ടുണ്ട്. 220 പേരാണ് ഇതിനകം ഖത്തറിൽ കോവിഡ് മൂലം മരിച്ചിട്ടുള്ളത്. ഒമാനിലെ കോവിഡ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ 638 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. 1,07,213 ആണ് ഒമാനിലെ കോവിഡ് കേസുകളുടെ ആകെ എണ്ണം. 7 പേർ കൂടി ഇന്ന് മരിച്ചു. 1,053 പേരാണ് ഒമാനിൽ ഇതിനകം കോവിഡ് മൂലം മരിച്ചിരിക്കുന്നത്. കോവിഡ് മൂലം മരിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഒമാനാണ്. കുവൈത്തിൽ ഇന്ന് 844 പേർക്ക് കോവിഡ് പുതുതായി സ്ഥിരീകരിച്ചു. 1,12,737 പേർക്ക് കുവൈത്തിൽ ഇതിനകം കോവിഡ് ബാധിച്ചിട്ടുണ്ട്. 8 പേർ കൂടി ഇന്ന് കുവൈത്തിൽ മരിച്ചു. 672 പേരാണ് കുവൈത്തിൽ ഇതിനകം കോവിഡ് മൂലം മരിച്ചിട്ടുള്ളത്. ബഹ്റൈന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 75,948 പേർക്ക് ബഹ്റൈന് ഇതുവരെ കോവിഡ് ബാധിച്ചിട്ടുണ്ട്. 4 പേർ കൂടി മരിച്ചതോടെ 284 ആയി ബഹ്റൈന്റെ കോവിഡ് മാനസിക വർദ്ധിച്ചിട്ടുണ്ട്. ഏതായാലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഊർജിതമായ കോവിഡ് പ്രതിരോധ നടപടികൾ നടക്കുന്നു. കോവിഡ് പരിശോധനകൾ വളരെ ഊർജിതമായി തന്നെ നടക്കുന്നു. യുഎയിലൊക്കെ തന്നെ ആദ്യ ജനസംഖ്യയെക്കാളും കൂടുതൽ പരിശോധനകൾ രാജ്യത്ത് നടത്തിയിട്ടുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും കോവിഡ് പരിശോധനകളും അതുപോലെ തന്നെ കോവിഡ് പ്രതിരോധ നടപടികളും ഊർജിതമായി തന്നെയാണ് നടക്കുന്നത്. ശരി, ജമാലാണ് കോവിഡുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഒമാനിൽ അടുത്ത വർഷം ഏപ്രിൽ മുതൽ മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കാൻ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സാധനങ്ങൾക്കും സേവനങ്ങൾക്കും 5% നികുതിയാണ് ചുമത്തുക. അടിസ്ഥാന ഭക്ഷ്യോൽപ്പന്നങ്ങൾ അടക്കം ചില വിഭാഗങ്ങളെ വാറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഒമാനിൽ ബഹുഭൂരിപക്ഷം സാധനങ്ങൾക്കും സേവനങ്ങൾക്കും അധിക നികുതി ബാധകമാകുമെന്ന് ഒമാൻ ടാക്സ് അതോറിറ്റി അറിയിച്ചു. എണ്ണവിലയിലെ ഇടിവിന്റെ അടിസ്ഥാനത്തിൽ വരുമാന വർധനവിനായാണ് മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കാൻ 6 GCC രാഷ്ട്രങ്ങൾ തീരുമാനിച്ചത്. 2016 GCC രാഷ്ട്രങ്ങൾ ഇത് സംബന്ധിച്ച ധാരണയ്ക്ക് രൂപം നൽകിയത്. യുഎയും സൗദിയും ബഹ്റൈനും മാത്രമാണ് ഇതുവരെ വാറ്റ് നടപ്പാക്കിയിട്ടുള്ളത്.
കോവിഡ് രണ്ടാം ഘട്ട വ്യാപനം തടയാൻ കർശന നടപടികളുമായി കുവൈറ്റ് സർക്കാർ. ആരോഗ്യ മന്ത്രാലയ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ജയിൽ ശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കുവൈറ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട്. രാജ്യത്ത് കോവിഡ് 19 രണ്ടാം ഘട്ട വ്യാപനം തടയാൻ വിപുലമായ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിക്കാൻ കുവൈത്ത് സർക്കാർ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഉപസമിതി വിപുലീകരിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. വൈറസ് വ്യാപന പശ്ചാത്തലത്തിൽ ആരോഗ്യ പ്രതിരോധ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് സർക്കാർ തീരുമാനം കൈക്കൊണ്ടത്. രോഗികളുടെ എണ്ണത്തിൽ കുറവ് വന്നെങ്കിലും ഇപ്പോൾ ദിനം പ്രതി ചെറിയ തോതിലുള്ള വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണത്തിൽ വന്ന വർധനവ്, മരണസംഖ്യയിലെ വർധനവ് എന്നിവ സർക്കാർ ഗൗരവമായിട്ടാണ് കാണുന്നത്. മാസ്ക് ധരിക്കാത്തവർക്കെതിരെ ഉടനടി പിഴ ചുമത്തുവാനുള്ള തീരുമാനം, നിയമമായി അംഗീകാരം നൽകുന്നതിന് ഫത്ത ലെജിസ്ലേഷൻ അധികൃതർക്ക് കത്ത് സമർപ്പിച്ചിട്ടുണ്ട്. 100 കുവൈത്തി ദിനാർ വരെയുള്ള സംഖ്യ പിഴ ചുമത്തുവാനും ജയിൽ ശിക്ഷ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കാനും സർക്കാർ ആലോചിച്ചിട്ടുണ്ട്. നിലവിലെ നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ട് വീടുകളിൽ വിവാഹം, മറ്റ് ആഘോഷ പരിപാടികൾ, കൂടിച്ചേരുകൾ മുതലായവ സംഘടിപ്പിക്കുന്നതിനെതിരെ നിരീക്ഷണം കർശനമാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം തൽക്കാലം കർഫ്യൂ ഉൾപ്പെടെയുള്ള നടപടികൾ വേണ്ടെന്ന് തന്നെയാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. TV ഹിക്മത്ത്, കൈരളി ന്യൂസ്, കുവൈത്ത്. ഒമാനിൽ നിന്ന് യമനിലേക്ക് ജോലിക്ക് പോയ 2 ഇന്ത്യക്കാർ തിരിച്ചു വരാനാകാതെ പ്രയാസപ്പെടുന്നു. സറാലിയിൽ ജോലി ചെയ്തിരുന്ന ലിജീഷ് പൂന്തോടി, രതീഷ് നാരായണതോടി എന്നിവരെ ജോലി ആവശ്യാർത്ഥം സ്പോൺസർ യമനിലേക്ക് അയച്ചെങ്കിലും ലോക്ഡൌൺ കാരണം ഇവർക്ക് മടങ്ങാൻ കഴിഞ്ഞില്ല. ലോക്ഡൌണിനു ശേഷം ഒമാനിലേക്കുള്ള തിരിച്ചു വരാൻ ഇവർ ശ്രമിച്ചെങ്കിലും സാധുവായ യാത്രാരേഖകൾ ഇല്ലാത്തതിനാൽ അവരെ യമൻ അതിർത്തിയിൽ തന്നെ നിർത്തി. ഇവരെ ഒമാനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യൻ എംബസി ഇടപെട്ടാൽ സാധിക്കും. മറ്റു ചില രാജ്യങ്ങളിലെ പൗരന്മാരുണ്ടായിരുന്നുവെങ്കിലും അതാത് എംബസികൾ ഇടപെട്ടതിനെ തുടർന്ന് എല്ലാവരും ഒമാനിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചു. യമനിൽ കുടുങ്ങിയ ഈ 2 പേരെ തിരികെ എത്തിക്കാൻ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ PM ജാബിർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. ഏറെ പ്രയാസപ്പെട്ടാണ് അവർ യമനിൽ കഴിയുന്നതെന്നും PM ജാബിർ പറഞ്ഞു. സൗദിയിൽ കോവിഡ് രോഗബാധിതനല്ലെന്ന് തെളിയിക്കാൻ തവൽക്കൽന ആപ്പ് മാത്രം മതിയെന്നും സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ ഈ മാനദണ്ഡം അംഗീകരിക്കണമെന്നും ഉന്നത ഭരണ നേതൃത്വം ആവശ്യപ്പെട്ടു. PCR ടെസ്റ്റ് അടക്കമുള്ള പ്രത്യേക പരിശോധനകൾ നടത്തി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടേണ്ടതില്ല. പകരം തവക്കൽന ആപ്ലിക്കേഷനിൽ കോവിഡ് ബാധിതനല്ലെന്ന് തെളിഞ്ഞാൽ മറ്റൊരു രേഖയും ആവശ്യമില്ല. കോവിഡ് പ്രോട്ടോക്കോളിന്റെ ഭാഗമായ വ്യാപാര വാണിജ്യ സ്ഥലങ്ങളിലും റെസ്റ്റോറൻറ്റുകളിലും കോഫി ഷോപ്പുകളിലും ഹെൽത്ത് ക്ലബ്ബുകളിലും ബൽദിയ നടപ്പാക്കിയ കോവിഡ് പ്രോട്ടോക്കോളുകൾക്ക് ഉന്നത ഭരണ നേതൃത്വം അംഗീകാരം നൽകിയിട്ടുണ്ട്. ദുബായ് ജബൽ അലി ലേബർ ക്യാമ്പിൽ 9 മാസത്തിലധികമായി ശമ്പളം ലഭിക്കാതെ വിഷമിക്കുന്ന 390 തൊഴിലാളികൾക്ക് ഓവർസീസ് മലയാളി അസോസിയേഷൻ സഹായങ്ങൾ നൽകി. ഓർമ്മയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾക്ക് 1 മാസത്തേക്കുള്ള ഭക്ഷണ കിറ്റുകൾ തുടങ്ങിയവ വിതരണം ചെയ്തു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ദുബായ് ജബൽ അലിയിലെ ലേബർ ക്യാമ്പിൽ ദുരിതമനുഭവിക്കുന്ന തൊഴിലാളികളുടെ അവസ്ഥയറിഞ്ഞ് ഓർമ്മ പ്രവർത്തകർ ക്യാമ്പ് സന്ദർശിച്ച് വേണ്ട സഹായങ്ങൾ നൽകുകയായിരുന്നു. ജബൽ അലിയിലെ ഗ്രീൻലൈൻ ക്യാമ്പിൽ ഏകദേശം 390 തൊഴിലാളികളാണ് 9 മാസമായി ജോലിയോ ശമ്പളമോ ഇല്ലാതെ പ്രയാസപ്പെടുന്നത്. ഓർമ്മ പ്രവർത്തകർ തൊഴിലാളികൾക്ക് ഭക്ഷണ കിറ്റും പഴങ്ങളും വിതരണം ചെയ്തു. ഓർമ്മ മുഖ്യ രക്ഷാധികാരിയും ലോക കേരള സഭാംഗവുമായ NK കുഞ്ഞഹമ്മദ്. ഒരു ഘട്ടത്തിൽ വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന കമ്പനി ഒരുപക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കാം ആ കമ്പനി നമ്മളെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി ചെയ്യാത്ത രൂപത്തിൽ എത്തിപ്പെടുകയും പിന്നീട് ഇപ്പോഴത് ചില വ്യക്തികൾ, ചില പ്രധാനപ്പെട്ട ആളുകൾ ഏറ്റെടുത്തുകൊണ്ട് അവർ തന്നെ ഈ ആളുകൾക്ക് ജോലി കൊടുത്തുകൊണ്ട് താൽക്കാലികമായിട്ട് ജോലി കൊടുത്തുകൊണ്ട് പോകുന്നൊരവസ്ഥ ഇപ്പോഴുള്ളത്. ഇവിടെ വന്നപ്പോഴേ മനസ്സാക്കാൻ വേണ്ടി കഴിഞ്ഞ 12 മാസവും 14 മാസവുമായിട്ട് ശമ്പളം കിട്ടാത്ത നിരവധി ആളുകൾ ഈ ക്യാമ്പിനകത്തുണ്ട് എന്നുള്ളത്. ഓർമ്മ പ്രസിഡന്റ് അബ്ദുൾ റഷീദ്, PR കമ്മിറ്റി കൺവീനർ റിയാസ് കൂത്തുപറമ്പ്, സാഹിത്യ വിഭാഗം കൺവീനർ നൌഫൽ പട്ടാമ്പി, എക്സിക്യൂട്ടീവ് അംഗം പ്രദീപ്, PR കമ്മിറ്റി ജോയിന്റ് കൺവീനർ ഷിജു ബഷീർ, സാദിഖ് ഹസൻ, നൌഫൽ മൊഗേരി, മല്ലുകർ വിനോദ് എന്നിവർ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി. തൊഴിലാളികളുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും താങ്ങായി ഓർമ്മ സംഘടന ഉണ്ടാകുമെന്ന് ഓർമ്മ പ്രസിഡന്റ് റഷീദ്, സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ, മുഖ്യ രക്ഷാധികാരി NK കുഞ്ഞഹമ്മദ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദുബായ്. ഒമാന്റെ ഊർജ്ജോൽപാദന മേഖലയിലെ സുപ്രധാന പദ്ധതിയായ ദാഹ്റ ഗവർണറേറ്റിലെ ഗസീർ വാതക പാടത്തു നിന്ന് ഉൽപ്പാദനം ആരംഭിച്ചതായി എണ്ണ പ്രകൃതി വാതക മന്ത്രാലയം അറിയിച്ചു. ബ്ലോക്ക് നമ്പർ 61 എന്നറിയപ്പെടുന്ന വിസ്തൃതമായ വാതക പാടത്തിന്റെ 2-ാമത്തെ ഭാഗമാണ് ഗസീർ. ആദ്യ ഭാഗമായ ഖസാനിൽ 2017 ഉൽപ്പാദനം ആരംഭിച്ചിരുന്നു. BP ഒമാന്റെയും പെട്രോണാസിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. 2021 ഇവിടെ ഉൽപ്പാദനം ആരംഭിക്കാൻ സാധിക്കുക എന്നാണ് കരുതിയത്.
എന്നാൽ നിശ്ചയിച്ചതിലും നേരത്തെ ഇവിടെ നിന്ന് ഉൽപാദനം ആരംഭിക്കാൻ സാധിച്ചു. പ്രതിദിനം 0.5 ശതകോടി ക്യൂബിക് ഫീറ്റ് പ്രകൃതിവാതകവും 30,000 ബാരൽ കണ്ടൻസേറ്റുമാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാനാവുകയെന്ന് മന്ത്രാലയം അറിയിച്ചു. രണ്ടാം ഘട്ടം പ്രവർത്തന സജ്ജമായതോടെ ഖസാൻ ഗസീർ സംയുക്ത പദ്ധതിയുടെ മൊത്തം വാതക ഉൽപാദന ശേഷി ഇതോടെ 1.5 ശതകോടി ക്യൂബിക് ഫീറ്റ് ആയി ഉയരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അന്തരിച്ച കുവൈറ്റ് അമീറിന് ആദരം അർപ്പിച്ചുകൊണ്ട് മലയാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പാറ്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കുവൈറ്റ് ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ അദാൻ കോർപ്പറേറ്റീവ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്ററിൽ വെച്ചാണ് രക്തദാന ക്യാമ്പ് നടത്തിയത്. രക്തദാനം ചെയ്യുന്നവർക്ക് പ്രശംസാപത്രവും മണി എക്സ്ചേഞ്ച് ഗ്രൂപ്പായ അൽമുല്ല എക്സ്ചേഞ്ചിന്റെ സമ്മാനങ്ങളും നൽകിയിരുന്നു. നാലാമത് ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് ഈ മാസം 30 ആരംഭിക്കും. നവംബർ 28 വരെയാണ് പരിപാടി. പൊതുജനങ്ങളെ ഊർജ്ജസ്വരരാക്കി ഐക്യപ്പെടുത്തുകയാണ് DFC ലക്ഷ്യം. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന് നേതൃത്വം നൽകുന്നത്.